രചന മുഹമ്മദ് ഫൈസൽ ആനമങ്ങാട്, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എന്ന ഊഞ്ഞേരി. ഹലോ, ഞാൻ നിങ്ങളുടെ മകൾക്ക് വൃക്ക് തരാം, എനിക്കൊരു 25 ലക്ഷം രൂപ തരൂ. നിവിൻ നാലുപാട് നോക്കിക്കൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ഫോൺ പിടിച്ച കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു, എങ്കിലും ശബ്ദത്തിൽ നിശ്ചയദാർഢ്യം ജ്വലിച്ചു നിന്നു. ഹലോ, നിങ്ങൾ ആരാണ്? നിങ്ങളൊന്ന് പരിചയപ്പെടുത്തൂ. ഞാൻ രാമചന്ദ്രൻ. നിങ്ങളുടെ പേര്? ഫോണിന്റെ അങ്ങേത്തലക്കിൽ ഒരു മധ്യവയസ്കൻ സന്തോഷവും അത്ഭുതവും ഇടകലർത്തി പറഞ്ഞു. സർ, എന്റെ പേര് നിവിൻ. എന്റെ പെങ്ങളുടെ കല്യാണമാണ്, നടത്താൻ വേറെ വഴിയില്ല. ഞങ്ങൾ ആകെ തകർന്നിരിക്കുകയാണ്, വിൽക്കാൻ ഇനി ഒന്നുമില്ല. ഞാൻ കിഡ്നി തരാം, എനിക്ക് പൈസ തരുമോ? നിവിന്റെ കണ്ടനാളം വറ്റി വരണ്ടു. അമ്മയും പെങ്ങളും നവ്യയും ഉമ്മരത്തേക്ക് വരുന്നുണ്ടോ എന്നവൻ ഭയത്തോടെ ഇടയ്ക്കിലെ പാളി നോക്കി. നിങ്ങളൊരു കാര്യം ചെയ്യൂ, നാളെ നവജീവൻ ഹോസ്പിറ്റലിലേക്ക് വരൂ, ഞാൻ അവിടെ ഉണ്ടാവും. രക്തഗ്രൂപ്പ് ഒന്നായതുകൊണ്ട് മാത്രം കാര്യമില്ല നിവിൻ, ടിഷ്യൂ മാച്ചിങ് നോക്കണം, അങ്ങനെ അങ്ങനെ പരിശോധനകൾ കുറേയുണ്ട്. അങ്ങേതലക്കിൽ ആൾ പറഞ്ഞു. എനിക്ക് പണം തരൂ നിങ്ങൾ, ഞാൻ പറഞ്ഞ തുക. നിവിൻ വീണ്ടും പതുക്കെ ചോദിച്ചു. തരാം നിവിൻ, എന്ത് വേണമെങ്കിലും തരാം. എന്റെ സമ്പത്തിന്റെ വളരെ ചെറിയൊരു അംശം മാത്രമാണ് നിങ്ങൾ ചോദിച്ച തുക. ആദ്യം നിങ്ങൾ നേരിട്ട് വരും, എന്റെ മോളെയും ഞങ്ങളൊക്കെ ഒന്ന് കാണൂ, അയാൾ പറഞ്ഞു. ഓക്കെ സർ, ഞാൻ രാവിലെ വരാം. നിവിൻ പതുക്കെ ചുറ്റുപാടൊക്കെ നോക്കി. ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ വീടിനകത്തേക്ക് കയറി. അമ്മ ലീല അടുക്കളയിൽ ചോറ് വാർത്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും മനസ്സ് വേറെങ്ങുവാണെന്ന് നിവിന് മനസ്സിലായി. എന്താ അമ്മേ, ഈ ലോകത്തൊന്നല്ലല്ലോ നിങ്ങൾ. അവൻ പതുക്കെ അമ്മയുടെ പിറകിൽ വന്ന് നിന്നുകൊണ്ട് ചോദിച്ചു. അവൻ അമ്മയോട് ചേർന്ന് നിന്നു. ലീല ഒരു നെടുവീർപ്പോടെ അവനോട് ചിരിച്ചു. നവ്യയുടെ കാര്യോർത്ത് നിൽക്കുകയായിരുന്നു, ഒരിടം പോലും വിൽക്കാനില്ലേ നമുക്ക്, ലീല അടഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ഏയ്, എന്താ ലീലാമേ, ഇത് കുളിച്ചില്ലേ? എന്തൊരു വിയർപ്പ് നാറ്റാണിത്. നിവിൻ ചിരിച്ചുകൊണ്ട് വിഷയം മാറ്റി. രാവിലെ കുളിച്ചതാണ്, അങ്ങാടിയിലൊന്ന് പോയി വന്നപ്പോഴേക്കും വിയർത്തു, എന്തൊരു വെയിലാ, ലീല പറഞ്ഞു. അല്ല മോനെ, എന്താ നിന്റെ പരിപാടി? കല്യാണം നല്ല രീതിയിൽ നടത്തണം എന്നൊക്കെയല്ലേ നീ പറഞ്ഞത്? കാശിന് വല്ല വകയുണ്ടോ? ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എനിക്ക്. ലീലയുടെ കണ്ണുകൾ ചെറുതായി ഈറനണിഞ്ഞു. അമ്മേ, അത് പറയാനാ ഞാൻ വന്നത്. അച്ഛൻ്റെ കുറച്ച് ഇൻഷുറൻസ് തുക ശരിയായിട്ടുണ്ടത്രേ, എന്നോട് ഇപ്പോൾ ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞതാ. ഞാൻ നാളെ കമ്പനി പോയാൽ ചിലപ്പോൾ കല്യാണം അടുപ്പിച്ചേ വരൂ ആ കാശും കൊണ്ട്. നിവിൻ കൃത്രിമമായ ഒരു ആഹ്ലാദം മുഖത്ത് വിരിച്ചു. ആണോ മോനെ, അങ്ങനെയൊക്കെ കിട്ടുമോ? എന്തോ എനിക്കിതൊന്നും മനസ്സിലാക്കാനുള്ള വിവരമല്ല, ലീല വിടർന്ന കണ്ണുകളും തുടുത്ത മുഖവുമായി പറഞ്ഞു. നിവിൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി. നവ്യ രണ്ട് കൂട്ടുകാരികളായിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് രാവിലെ പോയതാ, ലീല പറഞ്ഞു. നിവിൻ അമ്മയെ കെട്ടിപ്പിടിച്ച് മൂർത്താവിൽ ചുംബിച്ചു. എല്ലാം ഭംഗിയായി നടക്കും അമ്മേ, അവൻ ഇടറിയ സ്വരത്തിൽ പറഞ്ഞു ചിരിച്ചു. രാത്രി ഉറങ്ങിയില്ല നിവിൻ, ഇഷ്ടദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ദൈവമേ, എന്റെ വൃക്ക പെൺകുട്ടിക്ക് ചേരണേ, എനിക്കൊരു ബുദ്ധിമുട്ടില്ലാതെ എൻ്റെ പെങ്ങളുടെ കല്യാണം കൂടാൻ കഴിയണേ. ബാങ്കാരി ജപ്തിയും മുമ്പ് വീടും പുരയിടവും തിരിച്ചെടുക്കാൻ പറ്റണേ. അച്ഛൻ്റെ ആഗ്രഹം പോലെ നവ്യെ നാടെറിയെ പറഞ്ഞുവിടാൻ എന്നെ കൊണ്ട് കഴിയണമേ. ഏട്ടാ, ഇനി എന്നാ വരിക? ഏട്ടന് അവധി കിട്ടില്ലേ കല്യാണത്തിന്? രാവിലെ നിവിൻ്റെ വസ്ത്രങ്ങൾ ബാഗിലേക്ക് മടക്കി വെക്കുന്നതിനിടെ നവ്യ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ്റെ പൈസ കിട്ടിയാൽ ഞാൻ അന്ന് വരും, നിവിൻ പറഞ്ഞു. അതാണ് ഞാൻ ആലോചിക്കുന്നത്, ഇതുവരെ ഇല്ലാത്തൊരു ഇൻഷുറൻസ് തുക ഇതിനുമ്പൊന്നും പറഞ്ഞു കേട്ടില്ലല്ലോ, നവ്യ സംശയരൂപേണ ചോദിച്ചു. നിവിനൊന്ന് പതറി, അവൻ മുഖം താഴ്ത്തി. അച്ഛൻ വണ്ടി ഇടിച്ചല്ലേ മരിച്ചത്, ആ വണ്ടി കമ്പനിക്കാർ തരാമെന്ന് പറഞ്ഞു, കൂടുതലൊന്നും നീ അന്വേഷിക്കണ്ട കേട്ടോ, നിവിൻ നവ്യയുടെ കവിളിൽ നുള്ളിക്കൊണ്ട് പറഞ്ഞു. അത് അച്ഛൻ കള്ളുടിച്ച് റോഡിലൂടെ നടന്നിട്ടല്ലേ വണ്ടി ഇടിച്ച്, അതിനും കാശ് തരുമോ? നവ്യയുടെ സംശയം തീരുന്നില്ല. നിവിൻ അവളെ തറപ്പിച്ച് നോക്കി, അവളൊന്ന് ചൂളി. നിവിൻ ഉച്ചയോടെ ഹോസ്പിറ്റലിലെത്തി. ആ പെൺകുട്ടിയുടെ അച്ഛൻ അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ രാമേന്ദ്രൻ, എനിക്കാണ് നിങ്ങൾ വിളിച്ചിരുന്നത്. എങ്ങനെ അറിഞ്ഞ ഈ കാര്യം? രാമേന്ദ്രൻ ചോദിച്ചു. പത്രത്തിൽ കണ്ടു ഓ പോസിറ്റീവ് കിഡ്നി ആവശ്യമുണ്ടെന്ന്, ഞാനും ഓ പോസിറ്റീവാണ്, അപ്പോൾ വിളിച്ചു നോക്കിയതാ. രാമചന്ദ്രൻ നിവിനെ നഖശികാന്തം നോക്കി. ആരോഗ്യവാനാണ് കാഴ്ചക്ക്. വിരിഞ്ഞുന്തിയ നെഞ്ച് കണ്ട് അയാൾ ചോദിച്ചു, ബോഡി ബിൽഡിങ്ങിനൊക്കെ പോകുന്നുണ്ടോ? ഉണ്ട് സർ, രണ്ടു തവണ ജില്ലാ ചാമ്പ്യൻ ആയിരുന്നു, നിവിൻ ആവേശത്തോടെ പറഞ്ഞു. രാമചന്ദ്രൻ ഒന്ന് ഊറി ചിരിച്ചു. ചിലപ്പോൾ ഈ ശരീരം കുത്തിക്കീറേണ്ടി വരില്ലേ നിവിൻ, സങ്കടമുണ്ടോ? ഇല്ല സർ, അതിന് തയ്യാറായിട്ട് തന്നെ വന്നിരിക്കുന്നു, എന്നെ കൊണ്ട് വേറെ വഴിയില്ലാത്തോണ്ടാ. നിവിൻ്റെ മുഖഭാവം മാറുന്ന് രാമചന്ദ്രൻ ശ്രദ്ധിച്ചു. വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട്? അനിയത്തെ കൂടാതെ അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛൻ 1.5 വർഷം മുമ്പ് ഒരു വാഹനാപകടത്തിൽ മരിച്ചു. മുഴുക്കുടിയനായിരുന്നു സാർ അച്ഛൻ, വീടും പുരയുടെ അടക്കം പണയം വെച്ചു. പെങ്ങളെന്ന് വെച്ചാൽ ജീവനായിരുന്നു അച്ഛന്. പോരാത്തിന് ഞങ്ങൾ കുടിയേറ്റക്കാരാണ്, വേറെ ബന്ധുക്കൾ ആരുമില്ല, അതുകൊണ്ടാണ് ഞാൻ, നിവിനൊരു ജാളിയതയോടെ പറഞ്ഞു. എങ്കിൽ വരൂ, ഡോക്ടറെ കാണാം. രാമചന്ദ്രൻ നിവിനെ കൂട്ടിക്കൊണ്ടുപോയി. ഡോക്ടർ, ഇതാണ് ഞാൻ പറഞ്ഞ ആള്. രാമചന്ദ്രൻ നിവിനെ ഡോക്ടർക്ക് പരിചയപ്പെടുത്തി. ഡോക്ടർ നിവിനെ നോക്കി ചിരിച്ചു. നല്ല തീരുമാനമാണ് നിങ്ങളെടുത്ത്, ഒരാൾക്ക് ജീവിക്കാൻ ഒരു കിഡ്നി മതി,
എങ്കിലും ആരും അതിന് തയ്യാറാവില്ല. നിങ്ങൾ അഭിനന്ദനം അർഹിക്കുന്നു. ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിവിനും ചിരിച്ചു. എൻ്റെ ത്യാഗ മനസ്സൊന്നല്ല ഡോക്ടർ, എനിക്ക് പൈസ വേണം. ഇതല്ലാതെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ വേറൊരു മാർഗം എൻ്റെ മുന്നിലില്ല. നിവിൻ കുറച്ച് ശബ്ദം ഉയർത്തി പറഞ്ഞു. അങ്ങനെയാണ്, എന്നാലും നമുക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കാം. രക്തഗ്രൂപ്പ് മാത്രം ഒത്തിട്ട് കാര്യമില്ല, ടിഷ്യൂ മാച്ചിങ് എന്നൊരു സംഗതിയുണ്ട്. അത് മാച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് മടങ്ങാം. അത് മാച്ചാണെങ്കിൽ മാത്രമേ ബാക്കി ശാരീരിക പരിശോധനകൾ നോക്കേണ്ട കാര്യമുള്ളൂ. ഡോക്ടർ ടെസ്റ്റുകൾക്ക് എഴുതുന്നതിനിടെ പറഞ്ഞു. രക്തവും മൂത്രവും എല്ലാം കൊടുത്ത് നിവിൻ ലാബിൻ്റെ പുറത്തെ കസേരയിൽ ഇരുന്നു. രാമചന്ദ്രൻ പതുക്കെ അവൻ്റെ അടുത്ത് വന്നിരുന്നു. റിസൾട്ട് കിട്ടാൻ രണ്ടു ദിവസം താമസമുണ്ട് നിവിൻ. നിങ്ങളുടെ താമസമൊക്കെ? അയാൾ ചോദിച്ചു. സർ, ഞാൻ പറയാൻ മറന്നു. എനിക്കിവിടെ അടുത്തൊരു കമ്പനിയിലാണ് ജോലി, സൂപ്പർവൈസറാണ്. അങ്ങോട്ടും കൂടി വന്നതാണ് ഞാൻ. അവിടെ താമസ സൗകര്യമുണ്ട്? അതെയോ, അത് നന്നായി. എങ്കിൽ എൻ്റെ കൂടെ ഒരു ചായക്ക് വരുന്നോ? നിവിൻ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് അയാളുടെ കൂടെ നടന്നു. നിവിൻ, ഈ ഹോസ്പിറ്റൽ എൻ്റെതും കൂടിയാണ്, ഞാനൊരു പാർട്ട്ണറാണ്. സാറപ്പോ നല്ല പൈസക്കാരനാണല്ലേ? ആയിരിക്കുക, ആണെങ്കിൽ തന്നെ എന്ത് കാര്യം നിവിൻ? രാമചന്ദ്രൻ രണ്ട് കൈകളും മലത്തിക്കൊണ്ട് പറഞ്ഞു. അയാളിൽ കടുത്ത നിരാശ നിഴലിച്ചതായി നിവിന് തോന്നി. സർ, നിങ്ങളുടെ മകളെ കണ്ടില്ല, എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ആശുപത്രി വരാന്തയിലൂടെ നടക്കുന്നതിനിടെ നിവിൻ ചോദിച്ചു. രാമചന്ദ്രൻ്റെ മുഖം പെട്ടെന്ന് പൂവുപോലെ വാടി. അയാൾ എന്തോ ചിന്തയില്ലാണ്ട് പോലെ തലകുനിച്ച് നടന്നു. നിവിൻ, അവളിവിടെ അഡ്മിറ്റാണ്, എങ്കിലും നിങ്ങളിപ്പോൾ അവളെ കാണണ്ട. നിങ്ങളുടെ കിഡ്നി അവൾക്ക് ചേരുമെങ്കിൽ മാത്രം കാണാം. പരിചയപ്പെട്ടിട്ട് ഇതും എനിക്ക് ചേരില്ലല്ലേ പപ്പ എന്ന അവളുടെ ചോദ്യം കേൾക്കാൻ എനിക്കിനും വയ്യ. അവളുടെ ഹൃദയം നുറങ്ങുന്ന ശബ്ദം കേൾക്കാൻ എനിക്കിനും വയ്യ. നിങ്ങൾ ആദ്യത്തെ ആളൊന്നല്ലേ നിവിൻ? രാമചന്ദ്രൻ രണ്ടു തവണ തേങ്ങി, പിന്നെ കണ്ണുകൾ തുടച്ചു. നിവിനൊന്നും മിണ്ടിയില്ല. ഹോസ്പിറ്റൽ ക്യാൻറ്റീനിൽ ചായ കുടിക്കവേ ഇരുവരും മൗനത്താൽ ബന്ധിക്കപ്പെട്ടു. നിവിൻ, ഇത് കേൾക്ക്. സാധാരണ വൃക്കദാനം ചെയ്യാനുള്ള അവകാശം അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ അല്ലെങ്കിൽ അടുത്ത രക്തബന്ധമുള്ളവർ എന്നിവർക്കൊക്കെയാണ്. രാമചന്ദ്രൻ മൗനം മുറിച്ചു. ഇത് കേട്ട നിവിനൊന്ന് പകച്ചു. ആകെ ധർമ്മസങ്കടത്തിലായി. അവൻ്റെ മുഖം വാടി. അവൻ സംശയം ജ്വലിക്കുന്ന മനസ്സോടെ ചോദ്യഭാവത്തിൽ അയാളെ നോക്കി. ഞാൻ അതിലേക്കാണ് വരുന്നത്. വളരെ അടുത്ത മാനസികാടുപ്പമുള്ള സുഹൃത്തുക്കൾക്കും വൃക്ക കൊടുക്കാം, പക്ഷേ അതിന് കുറേ നൂലാമാലകളുണ്ട്. സർക്കാർ വെച്ച ഒരു കമ്മിറ്റിയുടെ അംഗീകാരം വേണം. രാമചന്ദ്രൻ പറഞ്ഞിരുത്തി. നിവിനിൽ വീണ്ടും നിരാശ പറന്നു. അവൻ ചായ ഗ്ലാസിലേക്ക് വെറുതെ നോക്കിയിരുന്നു. നോക്ക് നിവിൻ, നിന്റെ കിഡ്നി അവൾക്ക് ചേരുന്നതാണെങ്കിൽ സർക്കാരിൽ എൻ്റെ സ്വാധീനം വെച്ച് ഞാൻ എല്ലാം വേഗത്തിലാക്കാം. നീ പറഞ്ഞ പണവും ഞാൻ തരും. പക്ഷേ അപ്പുവുമായി, ക്ഷമിക്കണം നിവിൻ, ഞാൻ അവളുടെ പേര് ഇതുവരെ പറഞ്ഞില്ലല്ലോ. അപ്സര. അപ്സരയുമായി മാനസികടുപ്പുണ്ടാക്കാൻ ഇവിടെ നിന്നേ പറ്റൂ, കുറഞ്ഞത് ഒരു മൂന്നാഴ്ചയെങ്കിലും, രാമചന്ദ്രൻ പറഞ്ഞു. നിവിൻ ചിന്തയിലാണ്ടു. മനസ്സ് കലങ്ങി പറഞ്ഞു. എല്ലാം വൃക്ക ചേരുമെങ്കിൽ മാത്രമേ ഉള്ളൂ നിവിൻ. രണ്ടു ദിവസം കഴിഞ്ഞറിയാലോ. ആലോചിച്ച് പറഞ്ഞാൽ മതി, ഞാൻ വിളിക്കാം പരിശോധന ഫലം അറിഞ്ഞാൽ. ഇപ്പോൾ പോയിക്കോ, രാമചന്ദ്രൻ പറഞ്ഞു. സാർ, എൻ്റെ അമ്മക്കും പെങ്ങൾക്കൊന്നും അറിയില്ല. അച്ഛൻ്റെ ഇൻഷുറൻസ് തുക കിട്ടാണ്ടെന്ന് കള്ളം പറഞ്ഞാൽ ഞാൻ പോകുന്നത്. ഒരിക്കലും, അല്ലെങ്കിൽ അവിടെ കല്യാണം കഴിയുന്നവരെങ്കിലും ആരും ഇതറിയരുത്. നിവിൻ വിളറിയ ചിരിയോടെ പറഞ്ഞു. അപ്പോൾ ബന്ധുക്കളുടെ സമ്മതപത്രം? രാമചന്ദ്രൻ വിടർന്ന കണ്ണുകളോട് ചോദിച്ചു. സർ, നിങ്ങളെപ്പോലെ ഒരാൾ വിചാരിച്ചാൽ കിഡ്നി യോജിക്കുമെങ്കിൽ നിങ്ങളെങ്ങനെയത് ചെയ്യുമെന്ന് എനിക്കറിയാം സർ. നിവിൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. രാമചന്ദ്രൻ പുഞ്ചിരിച്ചുകൊണ്ട് തലകുലുക്കി. നിവിൻ ആശങ്കാകലുഷിത മനസ്സുമായി താമസസ്ഥലത്തേക്ക് പോയി. രണ്ടാം ദിവസം രാമചന്ദ്രൻ വിളിച്ചു. നിവിൻ, എൻ്റെ മോള് ഭാഗ്യം ചെയ്തവള, പല അനുകൂലമാണ്. അവിടെ ആയുസ് കുറുകിയിട്ടില്ല. നിങ്ങളൊന്ന് വേഗം വരുമോ? രാമചന്ദ്രൻ സന്തോഷത്തോടെ പറഞ്ഞു. നിവിൻ്റെ മനസ്സിൽ കുളിർമഴ പെയ്തു. കരളിൽ നനുത്ത മഞ്ഞ് വീണു. ഹൃദയം തണുപ്പാർന്നു. കുളിരാർന്നൊരു സുഖം ശരീരം മുഴുവൻ പടർന്നു കയറി. അവൻ ഹോസ്പിറ്റലിലേക്ക് കുതിച്ചെത്തി. അവനെ കാത്തിരുന്ന രാമചന്ദ്രൻ കണ്ട മാത്രം കെട്ടിപ്പിടിച്ചു. സന്തോഷം നുരഞ്ഞു ബുദ്ധി അയാൾക്ക് വാക്കുകൾ കിട്ടാതെയായി. നിങ്ങൾക്ക് കഴിക്കാൻ വല്ലതും വേണോ? ആഹ്ലാദ കണ്ണീരിനാൽ നിറഞ്ഞ മെഴികൾ തുടച്ചുകൊണ്ട് അയാൾ ചോദിച്ചു. എനിക്കൊന്നും വേണ്ട സർ, ഈ നിങ്ങൾ വിളിയും നിർത്തും. അച്ഛൻ്റെ പ്രായം നിങ്ങൾ അങ്ങനെ വിളിക്കുമ്പോൾ എന്തോ പോലെ. നിവിൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട നിവിൻ, എനിക്ക് നിങ്ങളിപ്പോൾ ഒരു ദൈവ പുരുഷനാണ്. ആ വിളി അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. എൻ്റെ മകളുടെ തീരാവേദന കരുതി വരുത്താൻ പോകുന്ന നിങ്ങളോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു, അയാൾ പറഞ്ഞു. സർ, ഞാൻ പണത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്, നിവിൻ കണ്ണുകൾ മിഴിച്ചുകൊണ്ട് പറഞ്ഞു. ആയിക്കോട്ടെ, പക്ഷേ എനിക്കങ്ങനെയല്ല. നിങ്ങൾക്ക് പണമാണ് ആവശ്യം, പക്ഷേ എനിക്കിപ്പോൾ അതിന് പുല്ലുവിലയാണ്, അയാൾ പറഞ്ഞു. ഡോക്ടറെ കണ്ടു. ബാക്കി പരിശോധനകളെല്ലാം പൂർത്തിയായി. നിവിൻ, നിങ്ങൾ പൂർണ്ണ ആരോഗ്യവാനാണ്. രണ്ട് വൃക്കകളും സമ്പൂർണ്ണ പ്രവർത്തന സജ്ജമാണ്. രാമചന്ദ്രൻ സർക്കാർ അനുമതിക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. കിട്ടിയാൽ ഉടൻ സർജറി നടത്താം. അതുവരെ അപ്സരയുമായിട്ട് ഇടപഴകി അവളുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കും നിവിൻ. ഓക്കെ, ഡോക്ടർ പറഞ്ഞു. നിവിൻ ചിരിച്ചു. അപ്സര മാത്രമല്ല, എൻ്റെ പെങ്ങളും ഭാഗ്യവതിയാണ്. നിവിൻ്റെ മനസ്സിൽ കല്യാണ പട്ടണി ഞാൻ നവ്യയുടെ മുഖം തിളങ്ങി നിന്നു. മോളെ, അപ്പു, കണ്ണൂർക്ക് നിനക്ക് കിഡ്നി തരാമെന്ന ആളെ നോക്ക്. അപ്സരയെ തട്ടി വിളിച്ചുകൊണ്ട് രാമചന്ദ്രൻ പറഞ്ഞു. നിവിനെ കണ്ട അയാളുടെ ഭാര്യ ഒരു ദൈവദൂതനെ കണ്ട പോലെ നിറകണ്ണുകളോടെ കൈകൂപ്പി.
അത് കണ്ട് നിവിൻ അരുതെന്ന് ആക്യം കാണിച്ചു. അപ്സരെ നിവിൻ കുറച്ചു നേരം നോക്കിയെന്നും കണ്ണടച്ച് കിടക്കിയായിരുന്നവൾ കവിളുകൾ ചീർത്ത ഒരു പെൺകോലം ഒറ്റ നോട്ടത്തിൽ അവൻ അങ്ങനെയാണ് തോന്നിയത്. ഇടയ്ക്കിടെ ദേഹത്ത് മാതുന്നുണ്ട്, മുമ്പ് നല്ല ഭംഗിയുണ്ടായിരുന്നിരിക്കണം, അതാണ് മുഖത്ത് ഈ തേജസ്, നിവിൻ മനസ്സിൽ പറഞ്ഞു. മോള് ഡയാലിസിസ് കഴിഞ്ഞ ക്ഷീണത്തിലാണ്, അവളുടെ അമ്മ പറഞ്ഞു. അവൾ പതുക്കെ കണ്ണു തുറന്നു, നിവിനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. ഇവിടെ ഇരിക്ക്. അടുത്തിരുന്ന കസേര നോക്കി അപ്സര പറഞ്ഞു. സ്വരത്തിൽ കിതപ്പും പതർച്ചയും തെളിഞ്ഞിരുന്നു. ക്ഷീണത്താൽ കൺപോളകൾ ഇടയ്ക്കിടെ അടയുന്നുണ്ട്. എനിക്ക് വൃക്കദാനം ചെയ്യാമെന്ന എല്ലാവരുടെയും കാര്യം പപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ കാര്യം മാത്രം മറച്ചു വെച്ചു, അത് നല്ലതിനായിരുന്നെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി, അപ്സര പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. നിവിൻ ചിരിച്ചു. 1 കോടി പുണ്യം കിട്ടും ചേട്ടാ നിങ്ങൾക്ക്, മരണം കാത്തു കിടന്ന് എന്നെ രക്ഷിച്ചതിന്. അവൾ കൈകൾ കൂപ്പാനാഞ്ഞു. അരുത്. നിവിൻ അവളുടെ മെല്ലിച്ച നീല ഞരമ്പുകൾ റെയിൽ പാളങ്ങൾ പോലെ കാണപ്പെട്ട കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്തിനോ അവൻ തേങ്ങി, കണ്ണീർ തുള്ളികൾ ഇറ്റിറ്റ് വീണു. പേടിയുണ്ടോ ചേട്ടന്? അവൾ ചോദിച്ചു. ഇല്ല. പിന്നെ എന്തിനാ കരയുന്നത്? കരച്ചിൽ വന്നിട്ട്. അപ്സര ചിരിച്ചു, കിടന്ന് കുലുങ്ങി ചിരിച്ചു. രാമചന്ദ്രൻ അവളുടെ അമ്മയും ഹൃദയത്തിൽ ആരോ ഇക്കിളി കിട്ടിയ പോലെ കൂടെ ചിരിച്ചു. ചേട്ടന് എത്ര വയസ്സായി? അവൾ ചോദിച്ചു. 28. ആ, എന്നെക്കാൾ 6 വയസ്സും മൂപ്പുണ്ട് ചേട്ടന്. പെണ്ണ് കിട്ടിയോ? ഇല്ല, എനിക്കൊരു അനിയത്തിയുണ്ട്, പേര് നവ്യ. അവളുടെ കല്യാണമാണ് 1.5 മാസം കഴിഞ്ഞ. അത് കഴിഞ്ഞിട്ട് ആലോചിക്കാം, നിവിൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്സരെല്ലാം മൂളിക്കേട്ടു. അവൾ പിന്നെ പതുക്കെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. നിവിൻ, ഇവളൊന്ന് വൈകിട്ട് ഡിസ്ചാർജ് ആവും, ഇനി അടുത്ത ആഴ്ചയെ ഡയാലിസിസ് ഉള്ളൂ. സാധാരണ ഇവിടെ സ്ഥിരം അഡ്മിറ്റാക്കാറാണ് പതിവ്. ഇനി നിങ്ങൾ വീട്ടിലേക്ക് വരില്ലേ ഞങ്ങളുടെ കൂടെ? രാമചന്ദ്രൻ ചോദിച്ചു. സർ, എൻ്റെ ജോലി? നിവിൻ ആശങ്കയോടെ ചോദിച്ചു. അത് പോട്ടെ നിവിൻ, എൻ്റെ കമ്പനിയിൽ നല്ലൊരു ജോലി ഞാൻ തരും, നല്ല ശമ്പളത്തിൽ, അതുപോരെ. നിവിൻ സന്തോഷത്തോടെ തലയാട്ടി. വൈകുന്നേരത്തോടെ അവൻ അവരുടെ കൂടെ വീട്ടിലെത്തി. ചേട്ടാ, അനീതിയുടെ ഫോട്ടോ ഉണ്ടോ, ഒന്ന് കാണാൻ? അപ്സര ഒരു വേളയിൽ ചോദിച്ചു. നിവിൻ മൊബൈൽ ഫോണിൽ നവ്യയുടെ ഫോട്ടോ എടുത്ത് കയ്യിൽ കൊടുത്തു. സുന്ദരിയാണല്ലോ, നിങ്ങളെപ്പോലെ തന്നെ. നിവിൻ ചിരിച്ചു. അവൾ വെറുതെ ഫോൺ ഒന്നുകൂടി തോണ്ടി. അവൾക്ക് ചിരിയടക്കാനായില്ല. ഇതെന്താ ചേട്ടാ, ജെട്ടി മാത്രം ഇട്ട് കുറേ ഫോട്ടോ, അയ്യേ. അവൾ ചിരിച്ചു. അത് മാത്രമേ കണ്ടുള്ളൂ നീ? അറിയോ, ഞാൻ 2 തവണ ബോഡി ബിൽഡിങ്ങിൽ ജില്ലാ ചാമ്പ്യൻ ആണ്, അതിൻ്റെ ഫോട്ടോകളാണതെല്ലാം, നിവിൻ പറഞ്ഞു. ഏതായാലും ഈ ഉറച്ച വയറ് കുത്തി കീറുമല്ലേ ചേട്ടാ, സങ്കടമല്ലേ അത്? അപ്സര വിഷമത്തോടെ ചോദിച്ചു. സങ്കടമില്ലെന്ന് പറയാൻ പറ്റില്ല, അതൊക്കെ വീണ്ടും ഉണ്ടാക്കാം. പക്ഷേ അതിനേക്കാൾ എനിക്കിപ്പോൾ പ്രിയം നിന്റെ ജീവനും എൻ്റെ പെങ്ങളുടെ കല്യാണവുമാണ്. നിവിൻ്റെ മുഖം വാടി. രണ്ടും നല്ലപോലെ നടക്കും ചേട്ടാ, എൻ്റെ മനസ്സ് പറയുന്നുണ്ട്, അപ്സര പറഞ്ഞു. അപ്സരയുടെ വീട്ടിൽ നിവിൻ നാളുകൾ തള്ളി നീക്കി. കളിച്ചിരികളുമായി അവൻ അപ്സരയുമായി കൂടുതൽ അടുത്തു. വൈകാരികമായൊരു അടുപ്പം അവർക്കിടയിൽ വേഗം ഉടലെടുത്തു. ആ വൈകാരികതയ്ക്ക് പേരിടാൻ ഇരുവർക്കുമായില്ല. സർ, കല്യാണത്തിന് 2 ആഴ്ച കൂടിയുള്ളൂ. അമ്മ വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്താ വരാത്തതെന്ന്. ഞാനൊന്ന് പോയിട്ട് വന്നാലോ? ഒരു ദിവസം നിവിൻ രാമേന്ദ്രനോട് പറഞ്ഞു. വിഷമിക്കേണ്ട നിവിൻ, എനിക്കൊരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീമുണ്ട്, അവരെ നിങ്ങളുടെ വീട്ടിലേക്ക് വിടാം. കല്യാണക്കാത്ത മുതൽ സദ്യ വരെ അവർ ചെയ്യും. കുറച്ച് പൈസ പെങ്ങളുടെ അക്കൗണ്ടിൽ ഇടാം, അവർ പോയി സ്വർണ്ണ വസ്ത്രമെല്ലാം വാങ്ങട്ടെ, രാമചന്ദ്രൻ പറഞ്ഞു. നിവിന് പോവാൻ കഴിയാത്തതിൻ്റെ വിഷമം മുഖത്ത് കളിയാടി. അത് രാമേന്ദ്രന് മനസ്സിലായി. അയാൾ അവൻ്റെ തോളിൽ കൈവച്ചു. നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മിക്കവാറും 2 ദിവസം കഴിഞ്ഞാൽ സർക്കാർ ഫലം കിട്ടും, ഞാൻ ഉറപ്പു തരുന്നു. കല്യാണം കൂടാൻ നിങ്ങൾ അവിടെ ഉണ്ടാവും. അപ്സരക്ക് സുഖമാണെങ്കിൽ ഞാനും വരും കല്യാണത്തിന്, അതല്ലേ നല്ലത്. അല്ലാതെ ഈ സമയത്ത് നിങ്ങൾ പോയാ? രാമചന്ദ്രൻ അപേക്ഷിക്കും പോലെ പറഞ്ഞു. നിവിൻ അർത്ഥസമ്മതം പോലെ തലകുലുക്കി. ഹലോ നവ്യ, അച്ഛൻ്റെ കാശ് കിട്ടി, നിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട്, അമ്മയും കൂട്ടുകാരികളും കൂട്ടിപ്പോയി സ്വർണ്ണോ മറ്റോ എല്ലാം വാങ്ങിക്കോ. നിവിൻ നവ്യെ ഫോണിൽ വിളിച്ചു. ഞങ്ങൾ ഒറ്റക്കോ? നവ്യ ചോദിച്ചു. അല്ലാതെ ആരടി നമുക്കുള്ളത്? അപ്പൊ ഏട്ടൻ വരുന്നില്ലേ, കാശ് കിട്ടിയില്ലേ, ഇനി ലീവ് എടുത്ത് ഇങ്ങോട്ട് പോരേട്ടാ, കാണാൻ കൊതിയായി എനിക്ക്. ഏട്ടൻ്റെ മസിലൊക്കെ എടുക്കാനായിട്ട് എനിക്കൊരു സുഖവുമില്ല. നവ്യയുടെ സ്വരയിടറി. ഞാൻ വരാം മോളെ, കുറച്ച് ദിവസം കൂടി ഈ ജോലി ഒഴിവാക്കുക, പുതിയൊരു ജോലി കിട്ടിയിട്ടുണ്ട്, നിന്നെ കെട്ടിച്ചു വിട്ടിട്ട് വേണം ജോയിൻ ചെയ്യാൻ. ആണോ ഏട്ടാ, എന്നാ അങ്ങനെ മതിയെന്നേ. ആ പിന്നെ എടി പെണ്ണേ, കുറച്ച് ആളുകൾ അവിടെ വരും, അവർക്കെല്ലാം പറഞ്ഞു കൊടുക്കണം പന്തലൊക്കെ എവിടെ ഇടണമെന്നൊക്കെ. അപ്പൊ ശരി. ദിവസങ്ങൾ 2-3 എണ്ണം കൊഴിഞ്ഞുപോയി. സർക്കാർ അന്വേഷണം ഫലം വന്നു. കിഡ്നി മാറ്റിവെക്കാനുള്ള കടലാസ് രാമചന്ദ്രന്റെ കയ്യിൽ കിട്ടി. എല്ലാവരുടെ ഉള്ളിലും ആഹ്ലാദം കളിയാടി. അപ്സരയുടെ മുഖത്ത് പൗർണമി തിങ്കൾ ഉദിച്ചു പൊങ്ങി. നിവിന്റെ മനസ്സിൽ പഞ്ചമി തിങ്കളും. എന്റെ ധൈര്യമെല്ലാം ചോർന്നു പോകും പോലെ തോന്നുന്നു, ഞാൻ മരിച്ചുപോയ എന്നെ മറക്കുമോ നിവിനേട്ടാ നിങ്ങൾ? ഓപ്പറേഷന് തലേദിവസം അപ്സര ചോദിച്ചു. ഈ അവസാന നിമിഷം ഇങ്ങനെയൊന്നും ചിന്തിക്കില്ലേ, നിനക്കൊന്നും പറ്റില്ല, നമ്മൾ ഇനിയും ജീവിക്കും, എന്തൊക്കെ കാഴ്ചകൾ ഇനിയും നാം കാണാൻ കിടക്കുന്നു.
ശുഭപ്രതീക്ഷയുള്ള ഒരാളെ തകർക്കാൻ ഒരു കിഡ്നിക്കും പറ്റില്ല കേട്ടോ. നിവിൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്സരയും കണ്ണീരിൽ കുതിർന്നൊരു ചിരി ചിരിച്ചെന്ന് വരുത്തി. ഓപ്പറേഷൻ നല്ല രീതിയിൽ പൂർത്തിയായി, പൂർണ്ണ വിജയമെന്ന് ഡോക്ടർ പറഞ്ഞു. നിവിൻ പിറ്റേ ദിവസം കണ്ണു തുറന്നു. അവനെ റൂമിലേക്ക് മാറ്റി. അപ്സര ഐസിയുവിൽ തുടർന്നു. അവൾക്ക് ബോധം തെളിഞ്ഞുവെങ്കിലും മാറ്റിവെച്ച കിഡ്നി പ്രവർത്തനം തുടങ്ങണമെങ്കിൽ ദിവസങ്ങൾ എടുക്കുമെന്ന് ഡോക്ടർ അറിയിച്ചു. 3 ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം നിവിന്റെ ഡിസ്ചാർജ് ദിവസമെത്തി. അവൻ പോവാൻ തയ്യാറായി. അപ്സരയൊന്ന് കാണാൻ അവൻ അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും സാധിച്ചില്ല. ഐസിയുവിന്റെ ചില്ലുവാതിലിനുള്ളിലൂടെ അവളെ ഒരു മിന്നായം പോലെ അവൻ കണ്ടു. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. പൂവാണ് അപ്പു, ഞാൻ എല്ലാം നല്ലതിനാവും, ഞാൻ മടങ്ങി വരും നിന്നെ കാണാൻ. അവന്റെ മനസ്സ് മന്ത്രിച്ചു. നിവിൻ, 2 ആഴ്ച പൂർണ്ണ വിശ്രമം വേണം. ശരീരം അതികിളകിയ തുന്നിലിളകി സങ്കീർണ്ണാവും. വയറിൽ മസിലുകൾ കട്ടപിടിച്ച കാരണം കുറച്ചധികം ചെത്തി കളഞ്ഞിട്ടുണ്ട്. മരുന്ന് മുടങ്ങാതെ കഴിക്കണം. എരിവും പുളിയും കുറച്ച് ദിവസത്തേക്ക് കുറയ്ക്കണം. കൊഴുപ്പ് തൊടാനേ പാടില്ല, ഓക്കെ? ഡോക്ടർ പറഞ്ഞു. നിവിന് രാമചന്ദ്രനും അത് കേട്ട് പരസ്പരം കണ്ണിറുക്കി ചിരിച്ചു. പരിപൂർണ വിശ്രമം പോലും. അടുത്ത ആഴ്ച പൊന്നുപങ്ങളുടെ കല്യാണമാണ്, നിവിൻ മനസ്സിൽ പറഞ്ഞ് ചിരിച്ചു. യാത്ര പറഞ്ഞിറങ്ങിയ അവന്റെ കയ്യിൽ രാമചന്ദ്രൻ ഒരു കുഞ്ഞു പെട്ടി ഏൽപ്പിച്ചു. അപ്സര പറഞ്ഞിട്ട് വാങ്ങിയതാണ്, പെങ്ങൾക്കൊരു മോതിരം, അവൾക്ക് ഇട്ടുകൊടുക്കണം, അയാൾ പറഞ്ഞു. നിവിൻ വിതുമ്പാൻ വെമ്പി. നിവിൻ, അപ്സര ഓക്കെയാൽ ഞാനും വരും കല്യാണത്തിന്. അഥവാ ഞാൻ വന്നില്ലെങ്കിൽ കല്യാണത്തിന് കുറച്ച് ഫോട്ടോകൾ അവൾക്ക് അയച്ചു കൊടുക്കണം, അവൾ പ്രത്യേകം പറഞ്ഞതാ. തീർച്ചയായും സർ, അപ്സരയിൽ എൻ്റെ കിഡ്നി പ്രവർത്തിച്ചു തുടങ്ങിയാൽ എനിക്ക് വിളിക്കണം, നിങ്ങൾ കല്യാണത്തിന് വരണം. നിവിൻ അയാളെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു. നിവിൻ യാത്ര പറഞ്ഞ് പതുക്കെ നടക്കാൻ തുടങ്ങി. ഏയ്, ബാക്കി പണം വേണ്ടേ? അത് മറന്നോ? രാമചന്ദ്രൻ പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. നിവിൻ തിരിഞ്ഞെന്ന് പുഞ്ചിരിച്ചു. അത് നിങ്ങൾ പെങ്ങളുടെ അക്കൗണ്ടിൽ ഇട്ടില്ലേ? അത് 10 ലക്ഷമല്ലേ? ബാക്കി 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 ഇപ്പോൾ വേണ്ട സർ, പൈസ കുറച്ച് ബാക്കിയുണ്ടെന്ന് അവൾ പറഞ്ഞു. ചെക്കൻ പൊന്നും പണമൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. 25 ലക്ഷം എന്നൊക്കെ ഞാനൊരു ആവേശത്തിൽ പറഞ്ഞ, ആവശ്യമുള്ളപ്പോൾ ഞാൻ ചോദിച്ചോളാം. ആ നിവിൻ, പിന്നെ ഒരു കാര്യം, അമ്മയും പെങ്ങളും അറിയാതെ കൈകാര്യം ചെയ്യണേ. അത് ഉറപ്പാണ് സർ. അവർ രാമചന്ദ്രൻ ഒരുക്കി വെച്ച കാറിലേക്ക് നടന്നു. നടക്കുമ്പോൾ ചെറിയ വേദന ഉണ്ടെന്ന് അവന് മനസ്സിലായി. വീട്ടിലെത്തി അവനെ നവ്യ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. അവൾ വരിഞ്ഞു മുറുക്കിയപ്പോൾ വയറിലെ തുന്നൽ മുറുകി നന്നായി വേദനിച്ചെങ്കിലും അവൻ കടിച്ചു പിടിച്ചെന്ന് ചിരിച്ചു. അവളുടെ നെറുകയിൽ തലോടി. മുറ്റത്ത് പടുകൂറ്റം പന്തൽ കണ്ടവന് അതിശയം കൂറി. ഇന്നലെ ആ പന്തലിട്ടത്, നവ്യ പറഞ്ഞു. അവൻ ചിരിച്ചുകൊണ്ട് മൂളി. അവൾ അവൻ്റെ കൈപ്പിടിച്ച് വീടിനകത്തേക്ക് നടന്നു. എന്തേട്ടോ ഒരു ഉഷാറില്ലാത്ത, മുഖവും ശരീരമൊക്കെ വല്ലാതെ? നവ്യ പരിഭവത്തോട് ചോദിച്ചു. ഒന്നുമില്ലടി, പകുതിയാക്കിയിട്ട് ജോലികളൊക്കെ തീർത്തിട്ടല്ലേ പോകുന്നത്, ഉറക്കൊന്നും നേരെ കിട്ടിയില്ല, പിന്നെ യാത്രാക്ഷീണം, അവൻ വിളറിയ മുഖഭാഗത്തോടെ പറഞ്ഞു. നിവിൻ മുറിയിൽ കയറി വാതിലടച്ച് കുറ്റിയിട്ടു. ഷർട്ട് അയച്ചിട്ട് കണ്ണാടിയുടെ മുമ്പിൽ വന്നു നോക്കി. തൻ്റെ ബലിഷ്ഠമായ മാംസപേശികൾ 6 കട്ടകളായി നിന്നിരുന്ന വയറിൽ പഴുതാരകളെ ചേർത്ത് വെച്ച പോലെ സർജറിയുടെ നെടുനീളം പാട്. നവ്യ എത്ര തവണ മുഷ്ടിയുരുട്ടി ഇടിച്ച് രസിച്ചിരിക്കുന്ന ഈ വയറിൽ വല്ലാതെ വിങ്ങി വേദനിക്കുന്നു. ചെറുതായി ചോര പൊടിയുന്നുണ്ട്. കല്യാണം കഴിയുന്നവരെങ്കിലും മറച്ചു വെക്കണം, ആരും ഒന്നും അറിയാൻ പാടില്ല, അറിഞ്ഞാൽ അവർക്ക് സഹിക്കില്ല. ചങ്ക് പൊട്ടി ചാവുവിൻ്റെ അമ്മ. നിവിൻ്റെ ചങ്ക് പിടച്ചു. അവൻ പഞ്ഞെടുത്ത് ചോര ഒപ്പിയെടുത്തു. വയറിലൊരു പ്ലാസ്റ്റിക് കവർ ചുറ്റിവെച്ച് അവൻ കുളിച്ചു. ഷർട്ടിട്ട് പുറത്തിറങ്ങി. ഈശ്വര, ഞാൻ എന്തായി കാണുന്നേ, നീ വീട്ടിൽ ഷർട്ടിടിയേ. വന്നാലുടൻ നാട്ടുകാരെ കാണിക്കാൻ ഷർട്ട് ഊരിയിട്ട് മസിലും പിടിച്ച് ശരീരം കാണിച്ച് നടക്കാനാണല്ലോ പതിവ്. ലീല എന്തോ അത്ഭുതം കണ്ട പോലെ താടി കൈകൊടുത്തുകൊണ്ട് പറഞ്ഞു. നിവിൻ ഞെട്ടി. എന്തു പറയണമെന്നറിയാതെ അവൻ ഉഴറി. അതോ അമ്മേ, കല്യാണ വീടല്ലേ, ആൾക്കാരാരെങ്കിലൊക്കെ വന്നാ പെണ്ണുങ്ങളെ കണ്ടാ മോശമല്ലേ? അവൻ പച്ച നുണ യാതൊരു ഭാവവ്യത്യാസമില്ലാതെ പറഞ്ഞൊപ്പിച്ചു. ആവു, ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ എൻ്റെ കുട്ടിക്ക്, ലീല ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിവിൻ്റെ ഉള്ളം തേങ്ങിയെങ്കിലും അവൻ ചിരിച്ചു. എന്താടാ ഈ കോഴി പൊരിച്ച കഴിക്കാത്ത്, നീ വരുന്നുണ്ടെന്ന് പറഞ്ഞ് നവ്യ വാങ്ങിയതാ, എല്ലടക്കം കടിച്ചു പറിക്കാറുള്ള നിനക്കിപ്പോൾ എന്ത് പറ്റി? അമ്മ ലീല നിവിൻ ഭക്ഷണം കഴിക്കുന്നു നോക്കിക്കൊണ്ട് പറഞ്ഞു. നിവിനൊന്ന് ഞെട്ടി. അവൻ വീണ്ടും വാക്കുകൾക്കായി പരതി. അതമ്മേ, ജോലി ഒഴിവാക്കി പോകുന്നില്ലേ, പാർട്ടി ഉണ്ടായിരുന്നു, അവിടെ ചിക്കൻ കൊണ്ട് ബഹളമായിരുന്നു, ഇപ്പം ആകെയൊരു മടുപ്പ്, അതാ. നിവിൻ വീണ്ടും കള്ളം പറഞ്ഞു. അമ്മ പോയ ഉടൻ അവൻ നിറഞ്ഞ മിഴികൾ തുടച്ചു. ഏട്ടാ, ഇവിടെ വാ, കല്യാണ സാരി സ്വർണ്ണൊക്കെ കാണണ്ടേ? അകത്തു നിന്നും നവ്യ ഉറക്കെ വിളിച്ചു പറഞ്ഞു. നിവിൻ കൈ കഴുകി അവിടെ മുറിയിലേക്കെന്നു. ഏട്ടാ, ആദ്യം ഇത് നോക്ക്, ഏട്ടന് ടീഷർട്ടും ജീൻസും എടുത്തു. ടീഷർട്ട് ഇട്ട് ബോഡി കാണിച്ച് എൻ്റെ ഏട്ടൻ പന്തലിന് മുമ്പിൽ നിൽക്കണം. ഏട്ടൻ അറിയാഞ്ഞിട്ടാ, എൻ്റെ കൂട്ടുകാരിൽ കുറേ പേരുണ്ട് ഏട്ടൻ്റെ ആരാധികമാർ, അവരൊക്കെ ഒന്ന് അസൂയപ്പെടട്ടെ. ദാ ഒന്ന് ഇട്ട് നോക്ക്, നോക്കട്ടെ ചന്തമുണ്ടോന്ന്. കടും ചുവപ്പ് നിറത്തിലൊരു ടീഷർട്ട് നീട്ടിക്കൊണ്ട് നവ്യ പറഞ്ഞു. നിവിൻ ആകെ പകച്ചു. ഷർട്ട് ഊരിയാൽ അവളെല്ലാം കാണുന്നവൻ വല്ലാതെ ഭയന്നു. വേണ്ട പോള്, ഞാൻ പിന്നിട്ട് നോക്കാം, അവൻ വിളറി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് പോരാ, ഇപ്പം ഇട്ട് നോക്കണം, ഈ ഷർട്ട് അങ്ങോട്ട് ഊരിയേ. അവൾ നിവിൻ്റെ ഷർട്ട് ഊരാനാഞ്ഞു. അവളുടെ കൈ അറിയാതെ തുന്നിയിൽ തട്ടി. ആ എന്നൊരു ശബ്ദം നിവിനിൽ നിന്ന് പുറത്തു വന്നു.
അസഹനീയ വേദനയിൽ അവന്റെ മുഖം വക്രിച്ചു. അവൻ കീഴിച്ചുണ്ട് കടിച്ചമർത്തി നിന്നു. നവ്യ പെട്ടെന്ന് പേടിച്ച് പിറകോട്ട് മാറി. എന്താ ഏട്ടാ, എന്തിനാ കരഞ്ഞത്? കണ്ണു നിറഞ്ഞല്ലോ, പറയേട്ടാ എന്താ? നവ്യ കണ്ണുകൾ ഉരുത്തിക്കൊണ്ട് ചോദിച്ചു. അവൻ ഒന്നുമില്ലെന്ന് തലകൊണ്ട് ആംഗ്യം കാട്ടി. ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും അവന് കഴിഞ്ഞില്ല. ചുണ്ട് ഗോഷ്ഠി കാണിക്കുക മാത്രം ചെയ്തു. അവൾ പതുക്കെ വന്ന് അവന്റെ ഷർട്ട് പൊക്കാൻ ശ്രമിച്ചു. അവൻ തടഞ്ഞെങ്കിലും കൊടിയ വേദനയിൽ അവൻ അശക്തനായി. വയറിലെ നെടുനീളം പാട് കണ്ട് അവൾ തരിച്ചു നിന്നു. അവന്റെ മുഖത്തേക്ക് നിറ കണ്ണുകളോട് നോക്കി. ഏട്ടാ പറ, എന്തെന്റെ ഏട്ടൻ അസുഖം? ആരോടും പറയാതെ ഓപ്പറേഷൻ ചെയ്യാൻ മാത്രം എന്താ അസുഖം ഏട്ടനുണ്ടായിരുന്നത്? അവൾ കുറച്ചുറക്കെ പറഞ്ഞു. പതുക്കെ പറ, അമ്മ കേൾക്കും, ഞാനെല്ലാം പറയാം. നിവിൻ ശബ്ദം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. നിവിൻ എല്ലാം പറഞ്ഞു. നവ്യയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. തുറിച്ച കണ്ണുകളോടെ നിവിനെ നോക്കി. അമ്മേ, അമ്മേ, ഏട്ടൻ, അവൾ ഉറക്കി വിളിച്ചു. നിവിൻ പെട്ടെന്ന് പുറകിലൂടെ അവളുടെ വായ പൊത്തി. നവ്യമോള്, ദൈവീത അമ്മയോട് പറയുന്നു, നിന്റെ പ്രായ കാണോ അപ്സരക്ക്, ആ പാവം വേദന സഹിക്കുന്നതണ്ട, നീ രണ്ട് കിഡ്നിയും കൊടുത്തുപോകും. ഒരാൾക്ക് ഒരു കിഡ്നി മതി മോളെ ജീവിക്കാൻ, വേറെ നമ്മൾ എന്ത് ചെയ്യും? ആരാ നമുക്കുള്ള സഹായിക്കാൻ? വീടും പറമ്പും അടക്കം മുടിച്ചില്ല അച്ഛൻ കുടിച്ചിട്ട്. നിനക്ക് വേണ്ടിയല്ലേ ഏട്ട്, എനിക്ക് വേറെ വഴിയില്ലാത്തോണ്ടല്ലേ? നിവിൻ വിതുമ്പി. അവൾ കുറച്ചേരം എന്തൊക്കെയോ ആലോചിച്ചു. തിരിഞ്ഞിന്ന് അവനെ നെഞ്ചിൽ തലയച്ചു. ആ തുന്നിൽ പതുക്കെ വിരലോടിച്ചു. വേദനയുണ്ടായിട്ടാ? ചെറുതായിട്ട്, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാലും ഏട്ടാ, ശരീരം മുറിച്ച് വിറ്റിട്ട് വേണമായിരുന്നു എന്നെ കെട്ടിച്ചു വിടാൻ. എനിക്ക് സഹിക്കുന്നില്ലല്ലോ എന്റെ ഭഗവാനെ. നവ്യ നിവിന്റെ നെഞ്ചിൽ മുഖം പൊഴുത്തി തേങ്ങി തേങ്ങി കരഞ്ഞു. കണ്ണുനീർ വീണ് നെഞ്ച് നനഞ്ഞു കുതിർന്നു. അവൻ അവളുടെ തലമുടിയിൽ പതുക്കെ തലോടി. ആ, നിനക്കൊരു സമ്മാനം അപ്സര തന്ന അയച്ചിട്ടുണ്ട്, കാണണ്ടേ, വാ. നിവിൻ സ്വന്തം മുറിയിലേക്ക് നവ്യയുടെ കൈപ്പിടിച്ച് നടന്നു. നല്ല തിളങ്ങുന്ന പച്ചക്കല്ലി പിടിപ്പിച്ച സ്വർണമോതിരം നിവിൻ നവ്യയുടെ വിരലിട്ട് കൊടുത്തു. നവ്യയുടെ മുഖം വിടർന്നു. നിവിൻ അവളെ ചേർത്ത് പിടിച്ച് കവിളിൽ ചുംബിച്ചു. ഞാൻ ആരോടും പറയില്ല ഏട്ടാ, എന്റെ ഏട്ടൻ പൊന്നാണ്, സൂക്ഷിക്കണേ ഏട്ടാ, തുന്നിൽ വലിയെന്ന് അവൾ പറഞ്ഞു. നിവിൻ പുറത്തേക്ക് ഇറങ്ങി. കൂട്ടുകാരെയും പറയാൻ ബാക്കി വെച്ച ആളുകളോടുമെല്ലാം കല്യാണം ക്ഷണിച്ചു. നിവിനും നവ്യയും ആരെയും ഒന്നും അറിയിക്കാതെ കല്യാണനാളിന് കാത്തിരുന്നു. വിശ്രമമില്ലാതെ ഓടി നടന്ന നിവിന് തുന്നൽ വലിഞ്ഞു മുറുകിയും വിളകിയും വല്ലാതെ വേദനിച്ചു. നവ്യയുടെ മനസ്സിൽ മൂടിയ കാർമേഘം മുഖത്തെ കൃത്രിമ പ്രസാദം കൊണ്ട് അവൾ വെള്ളിമേഘങ്ങളാക്കി. കല്യാണ തലേന്ന് വന്നെത്തി. ആളുകൾ കൂടി. നിവിൻ തിരക്കിലായി. അവന് വേദന അസഹനീയമായി. വേദന സംഹാരികൾ പോലും കീഴടങ്ങി. പല വേളകളിലും അവൻ ആരുമറിയാതെ കരഞ്ഞു. എങ്കിലും മുഖത്തെ പുഞ്ചിരി കെടാവിളക്ക് പോലെ അവൻ കൊണ്ടു നടന്നു. നടത്തതിലെ മാറ്റം കാലിൽ ആണികുത്തിയതാണെന്ന് അവൻ ചോദിച്ചവരോട് കള്ളം പറഞ്ഞു. തെളിവിനായി ഒരു വെളുത്ത തുണി കാൽപാത്തിൽ ചുറ്റിയിരുന്നു. നവ്യ തിരക്കുകൾക്കിടയിലും അവൻ്റെ അടുത്ത് വന്ന് വിവരങ്ങൾ അന്വേഷിച്ചു. അല്ലാത്തപ്പോൾ ഒരു കണ്ണോടത്തിനപ്പുറം അവനെ അവൾ നോക്കിക്കണ്ടു. അവൻ്റെ മുഖമൊന്നു മാറിയാൽ അവൾ കണ്ണുകൊണ്ട് എന്താ ഏട്ട വേദനിക്കുന്നു എന്ന് ചോദിക്കും. അവനില്ലടിയെന്ന് തലകുലുക്കും. അവൾ സമാധാനം അഭിനയിക്കും. രാത്രി പാതിര കഴിഞ്ഞിട്ടും നിവിൻ ഓടി നടക്കുകയായിരുന്നു. വേദന ഒരിക്കൽ അസഹനീയമായി തോന്നിയപ്പോൾ നിവിൻ മുറിയിൽ പോയൊന്ന് തലചായ്ച്ചു. നവ്യ പുറകെ അന്വേഷിച്ചെത്തി. എന്താ ഏട്ട കിടക്കുന്നേ, വയ്യേ, വേദന കൂടുതലാണോ? അവൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. എന്റെ പൊന്ന് നവ്യ, എനിക്കൊന്നുമില്ല. നീ ഇങ്ങനെ എന്റെ പുറകിൽ തന്നെ നടക്കുമ്പോൾ ആളുകൾ സംശയിക്കില്ലേ? സന്തോഷമായിട്ടിരിക്ക്, നിവിൻ പറഞ്ഞു. ഏട്ടൻ പറയുമ്പോൾ എന്നെ കൊണ്ട് പറ്റണ്ടേ? നെഞ്ച് കിടന്ന് ഉരുകി ഒരുക്കുക, എനിക്കൊരു സമാധാനവുമില്ല. നവ്യ വിതുമ്പി. ആഹാ, കൊള്ളാലോ, പെങ്ങടെ കല്യാണമായിട്ട് നീ കിടന്നുറങ്ങണം, വാ, അവിടെ പണിയുണ്ട്. ഒരു കൂട്ടുകാരൻ വന്ന് അവന്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. നിവിൻ വേദന കൊണ്ട് ഞെളിവിരി കൊണ്ടു. നവ്യ ആ കൂട്ടുകാരനെ ദേഷ്യത്തോടെ നോക്കി പല്ലിറുമി. നിവിൻ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. പതുക്കെ, നവ്യ പറഞ്ഞു. പിറ്റേന്ന് കല്യാണ സാരി ഉടുത്ത് പൊട്ടുതൊട്ട് കണ്ണെഴുതി അണിഞ്ഞൊരുങ്ങി അവൾ ആദ്യം പോയത് നിവിന്റെ മുന്നിലേക്കാണ്. നിവിൻ അവളെ കുറച്ചേരം അടിമുടി നോക്കി നിന്ന്. കണ്ണുകൾ കുളിർത്തു. മനസ്സിൽ ആശ്വാസത്തിന്റെ ശീതക്കാറ്റ് വീശി. അവളെ പതുക്കെ അടുക്കി പിടിച്ച് നെറുകിൽ ചുംബിച്ചു. നല്ല ഭംഗിയുണ്ട് മോളെ കാണാൻ, സുന്ദരിയായിട്ടുണ്ട്. നിവിൻ്റെ തൊണ്ടയിടറി. അതൊന്നല്ല ഏട്ടാ, എനിക്ക് ഒരു പിടി ബിരിയാണി ഏട്ടന് കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തിട്ടാ എനിക്ക് സങ്കടം. സത്യം ആക്കായിരുന്നില്ലേ? നിനക്ക് ബിരിയാണിയല്ലേ ഇഷ്ടം, നീ അവിടെ പോയി ഒരു ദിവസം ബിരിയാണി ഉണ്ടാക്കിയിട്ട് വിളിക്ക്, ഞാൻ വന്ന് വയറ് നിറച്ച് കഴിച്ചോളാം. ഇന്ന് ഏട്ടൻ വെറുചോറ് കഴിക്കാൻ കേട്ടോ. നീ അതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട, സന്തോഷമായിട്ട് നിൽക്ക്. എന്താടാ പെങ്ങടെ കല്യാണമായിട്ടും ബിരിയാണി എന്നാതെ വെറുംചോറ് കഴിക്കുന്നത്? ഒരു കൂട്ടാനം ചോദിച്ചു. കാലിൽ ആണികുത്തിയില്ലേ, നെയ്യ് വയറ്റി ചെന്നാൽ പഴുക്കും, ഡോക്ടർ പറഞ്ഞതാ. അവൻ പറഞ്ഞു. തേങ്ങലടക്കാനായില്ല അവന്. കണ്ണീർ ചോറ്റിലേക്ക് ഇറ്റി വീഴും മുമ്പേ നിവിൻ തുടച്ചു. പന്നലിന് മുമ്പിൽ ആളുകൾ സ്വീകരിക്കുന്ന നിവിനെ പണ്ട് കൂടെ പഠിച്ചൊരു സുഹൃത്ത് കണ്ടപ്പോൾ പറഞ്ഞു. എന്താടാ മസിലൊക്കെ പോയോ? അറിയാതെ അവൻ വെറുതെ വയറിലിടിച്ചു. അയാൾ ഉള്ളിലേക്ക് കയറിപ്പോയി. നിവിൻ ആ എന്ന് പറഞ്ഞുകൊണ്ട് വയറിൽ പൊത്തിപ്പിടിച്ചു. വേദന കൊണ്ട് ചുണ്ടു കൂർപ്പിച്ചു. ശ്വാസം ഊതി വിട്ടു. രണ്ടു തുള്ളി മൂത്രം പോയെന്നവൻ സംശയിച്ചു. പാളി നോക്കി നവ്യ ഇത് കണ്ട് ഓടി വന്നു. ഏട്ടാ, അവൾ പതുക്കെ വിളിച്ചു.
അവനൊന്നുമില്ല പൊയ്ക്കോ എന്ന് ആക്കി കാണിച്ചു. അവൾ കണ്ണു തുടച്ചുകൊണ്ട് ഓടിപ്പോയി. താലികെട്ടിനിരിക്കുമ്പോഴും നവ്യ നിവിനെ പാളി നോക്കി. കഴുത്ത് നീട്ടിക്കൊടുക്കുമ്പോഴും അവളുടെ ഉള്ളകം പൊള്ളുകയായിരുന്നു. നിറഞ്ഞ കണ്ണുകളോടെ നിവിനെറിഞ്ഞ പൂവുകൾ നവ്യ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി. പോവാൻ നേരം അവൾ നിവിന്റെ കാലിൽ വീണു. ഓടി അവിടുന്ന്, നിന്റെ ഒരു പുന്നാരം. നിവിൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ തമാശയായി പറഞ്ഞു. ആളുകൾ ചിരിച്ചു. ഞാൻ പോവാണ് ഏട്ടാ എന്നും പറഞ്ഞ് അവനെ നെഞ്ചിലേക്ക് അവൾ വീണു. അവൻ അവളുടെ മുതുകിൽ തലോടി. ദേ പെണ്ണെ, അവിടെ ചെന്ന് ഇതാലോചിച്ച് രംഗം വഷളാക്കരുത്, വെറുതെ ആദ്യരാത്രി പാഴാക്കില്ലേ. നിവിൻ പതുക്കെ അവളുടെ ചെവിയിൽ പറഞ്ഞു. നവ്യയുടെ മുഖം നാണുകൊണ്ട് ചുവന്നു തൊടുത്തു. കാറിൽ കയറി അവൾ എന്തോ ഓർത്തിട്ടെന്ന പോലെ കഴിച്ചില്ലേ എന്ന് നിവിനോട് ആംഗ്യം കാണിച്ചു. അവൻ അതേ നേർത്ഥത്തിൽ തലയാട്ടി. നവ്യ നിറഞ്ഞ കണ്ണുകൾ തുടക്കവേ കാർ നീങ്ങിത്തുടങ്ങി. അന്ന് രാത്രി നിവിൻ ഉറങ്ങാൻ കിടക്കവേ അപ്സരയെക്കുറിച്ച് ഓർത്തു. ദൈവമേ, തിരക്കിനിടയിൽ ഞാൻ അതിൻ്റെ കാര്യം മറന്നല്ലോ. എൻ്റെ കിഡ്നി അവളിൽ പ്രവർത്തിച്ചു തുടങ്ങി കാണൂ. അവരിങ്ങോട്ടും വിളിച്ചില്ല, ഞാൻ അങ്ങോട്ടും വിളിച്ചില്ല. അവൻ ഫോണെടുത്ത് രാമചന്ദ്രനെ വിളിച്ചു. അയാൾ ഫോണെടുത്തില്ല. നിവിൻ്റെ മനസ്സ് പിടച്ചു. എങ്കിലും കടുത്ത ക്ഷീണം കാരണം അവൻ വേഗം മയങ്ങി. ഉറക്കത്തിൽ നിവിൻ്റെ ഫോൺ ബെല്ലടിച്ചു. രാമചന്ദ്രനാണ്. അവൻ ഉറക്കച്ചടവോടെ ഫോണെടുത്ത് ചെവിയിൽ വെച്ചു. ഹലോ നിവിൻ, എല്ലാം ശരിയായി. ഇന്നലെ മുതൽ നിന്റെ കിഡ്നി അപ്പു ഏറ്റെടുത്തു. കല്യാണം എല്ലാം ഭംഗിയായി കാണുന്നു കരുതുന്നു. അവൾ നിങ്ങളെ ചോദിക്കുന്നു, വരുന്നോ കാണാൻ? സർ, വിരുന്നുകളെല്ലാം ബാക്കിയുണ്ട്. പിന്നെ തുന്നിൽ പഴുത്തുന്നാ തോന്നണേ, നല്ല വേദനയുണ്ട്. ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ കാണിക്കണം. എന്നിട്ട് സ്റ്റിച്ചെല്ലാം വെട്ടി ഒരു ദിവസം ഞാൻ വരും അപ്പുവിനെ കാണാൻ, ജോലിയിൽ പ്രവേശിക്കാൻ. നിവിൻ പറഞ്ഞു. ശരി, അങ്ങനെ മതി, എല്ലാം ഭംഗിയാവട്ടെ. ഇനി ആരോഗ്യം ശ്രദ്ധിക്കണം. പഴുപ്പ് ഗുരുതരാകും മുമ്പ് പോയി കാണിക്കും. അപ്പോൾ ശരി, ഞാൻ വിളിക്കാം. നിവിൻ്റെ ഉള്ളിൽ അപ്സരയുടെ മുഖം തെളിഞ്ഞു വന്നു. ശരീരം ക്ഷീണിച്ചതെങ്കിലും മുഖം സുന്ദരമായിരുന്നു. ആ അവസ്ഥയിലും ഇപ്പോൾ കൂടുതൽ സുന്ദരിയായിട്ടുണ്ടാവും. അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഈ സമയം അപ്സര നിവിൻ അയച്ചു കൊടുത്ത കല്യാണ ചിത്രങ്ങൾ കൗതുകത്തോടെ നോക്കിയിരിക്കുകയായിരുന്നു. നവ്യേക്കാൾ അവൾ തിരഞ്ഞതും കണ്ണുകൾ ഉടക്കിയതും നിവിൻ്റെ പടങ്ങളായിരുന്നു. അവർക്കിടയിൽ പ്രണയം മുട്ടിട്ടോ? കാലം തീരുമാനിക്കട്ടെ.